ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി നടത്തിയ 10th പ്രിലിംസ് 5ാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്നു മാത്രം. അപ്പോൾ ആസാദിക അമൃത മഹോത്സവം, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, ഇത് മൂന്നും സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരളം സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒന്നും മൂന്നും മാത്രം. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. മൂന്നാമത്തെ ചോദ്യം, 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഉത്തരം ദിസ് ഇസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റീസറക്ഷൻ. അടുത്ത ചോദ്യം, 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഷെയ്ൻ വോൺ. ഷെയ്ൻ വോൺ 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV-E52 ബഹിരാകാശത്തെത്തിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-04. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 4 മാത്രം. മൂന്ന് പ്രസ്താവനകളാണ് ശരി. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൺ ഗാൾഗട്ട് ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവേർട്ട് ആണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്. അടുത്ത ചോദ്യം, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിജയരാജ സിന്ധ്യ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, PJ ജോസഫ്. PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാൾസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? തൃശൂരാണ്, തൃശൂർ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഉഷ്ണകാലമാണ്, ഉഷ്ണകാലം. ദേശീയ ജലപാത 1 NW-1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹാൽദിയ, അലഹാബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇലപുഴിയും കാടുകളാണ്, ഇലപുഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്നുള്ളത്. അപ്പോൾ ഹിമാലയത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ, തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോതമ്പാണ്. ഇപ്പൊ സൂചനകൾ ഇതെല്ലാമാണ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ ശരിക്കും മെയിൻസിന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇതൊക്കെ പ്രിലിംസിനാണ് ചോദിച്ചിരിക്കുന്നത്, അതും 5ാം ഘട്ടത്തില്. ഏറ്റവും കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ 5ാം ഘട്ടത്തിലാണ് വന്നത്. അപ്പം ബാക്കി എല്ലാ ഘട്ടങ്ങളിലും എന്തുകൊണ്ട് കുറച്ചു? 3ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലുമാണ് പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതലായിട്ടും കയറി വന്നത്. ബാക്കി ഘട്ടങ്ങളിൽ എഴുതിയ ആൾക്കാരോ, അവര് ലിസ്റ്റില് വരികയും ഈ ഘട്ടങ്ങളിൽ എഴുതിയ ആൾക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. PSC ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ഘട്ടങ്ങളിലും സെപ്പറേറ്റ് കട്ട് ഓഫ് നിർണ്ണയിച്ച ഈ ഒരു പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കിഴക്കൻ തീര സമതലം. കിഴക്കൻ തീര സമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു?
തഞ്ചാവൂർ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ എസ് സി ആർ ടി ആണ്. ലിപുലേശ്വരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപുലേശ്വരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? അറബിക്കടലിൽ പതിക്കുന്നത് 1, 3, 4 എന്നിവയാണ്. സിന്ധു, നർമ്മദ, പെരിയാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42 ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണറെ കൂടി നിയമിക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 10. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളിയാണ്. ബംഗാളി. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നം, ഈ ഒരു ചിഹ്നം ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത് എന്ന്? ഓപ്ഷൻ എ 2010 ജൂലൈ മാസം 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം. അപ്പൊ ശരിയായ പ്രസ്താവന 1-ാമത്തെ പ്രസ്താവനയാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തി. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 3ഉം. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവത്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ്. 1887 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം. ഝാൻസിയില് റാണി ലക്ഷ്മിഭായ്, കാൺപൂരില് നാനാ സാഹിബ്. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, 1, 3. വി.പി. മേനോനും സർദാർ വല്ലഭായ് പട്ടേലും. രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോർ ആണ് രചിച്ചത്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം.
മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1-ഉം 2-ഉം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, HMT ലിമിറ്റഡ് എറണാകുളം. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 2-ഉം 3-ഉം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി പുഴയിലാണ്, കുറ്റ്യാടി നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലുമാണ്. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1-ഉം 2-ഉം. തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശ്ശി, മംഗലം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1-ഉം 3-ഉം. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി എൻ ബാലാമണി അമ്മ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1-ഉം 2-ഉം. പമ്പ പുളിശ്ശിമല, ചാലക്കുടി പുഴ, ആനമല. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 2-ഉം 3-ഉം. ഗോവ, കർണാടക. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1-ഉം 2-ഉം. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിൽ ഒരിക്കൽ നടത്തേണ്ടതാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2-ഉം 3-ഉം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. 1-ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 1-ഉം 3-ഉം. PK ചാതൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1-ഉം 3-ഉം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 1-3-ഉം. വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1-ഉം 2-ഉം. മാതൃഭൂമി KP കേശവമേനോൻ, കേരള കൗമുദി CP കുഞ്ഞിരാമൻ. TP കുഞ്ഞിരാമൻ അല്ല, CV കുഞ്ഞിരാമനാണ് അവിടെ വേണ്ടത്. ഓക്കെ. അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അടുത്തത് നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1-ഉം 2-ഉം. ഋതുമതി പ്രേംജി, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2-ഉം 3-ഉം. തൈക്കാട് അയ്യരുടെ യഥാർത്ഥ പേര് സുബരായർ, ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 2-ഉം 3-ഉം. PK മാധവൻ, KP കേശവ മേനോൻ. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1-ഉം 3-ഉം. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ഇത്രയും പ്രസ്താവനാ ചോദ്യങ്ങള് ഈ സമയത്തിനുള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ എങ്ങനെ ചെയ്തു തീർക്കാനാണ്? പ്രസ്താവനാ ചോദ്യങ്ങൾ വരുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് 90 മിനിറ്റ്സ് ആണ്. ഇത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇത്രയും പ്രസ്താവനാ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 75 മിനിറ്റ് സമയം കൊടുത്ത് ആർക്കും ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇത് വായിച്ചു തീരുമ്പോൾ തന്നെ 50 ചോദ്യങ്ങൾ വായിച്ചു തീരുമ്പോൾ തന്നെ ഉള്ള സമയമല്ല. പിന്നെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഉണ്ട്, ഇതെല്ലാത്തിനും കൂടെ ഒന്നും സമയം തികയത്തില്ല എന്തായാലും. അപ്പോൾ PSC അതൊന്ന് ചിന്തിക്കണമായിരുന്നു. കാരണം എല്ലാവർക്കും ഒരേ സിലബസ് കൊടുത്തിട്ട് പല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിൽ ചോദിച്ചാൽ അതിനൊരു ഇക്വാലിറ്റി ഇല്ല. എല്ലാവർക്കും ഒരുപോലെ ചോദിക്കണമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം.
മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്നും രണ്ടും. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭിത്തിജന സംഘം രൂപവത്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, രണ്ട് മൂന്ന്. പി എസ് സി കൊടുത്ത ഉത്തരം രണ്ട് മൂന്ന് ആണ്. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചത്. കൂട്ടത്തിൽ പെടുന്നതാണ് പി എസ് സി ഉത്തരമായിട്ട് കൊടുത്തത്. ഒന്നേകാൽ കോടി മലയാളികളും കേരള മലയാളികളുടെ മാതൃഭൂമി രണ്ടും ഇ എം എസിന്റെ പുസ്തകങ്ങളാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മൂന്ന്. അപ്പോൾ ശരിയായ ജോഡി ഒന്ന് മൂന്ന് എന്നിവയാണ്. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ൽ പരം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891-ലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്നും രണ്ടും. കുഞ്ഞമ്പു നായർ, ചിരുകണ്ടൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇനാമൽ ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, അസ്കോർബിക് ആസിഡ് ആണ്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്? രാജകീയ രോഗം ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർദ്രം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം എ. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, രണ്ടും നാലും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ. ബാക്കി ഇത് രണ്ടും തിരിച്ചാ കൊടുത്തേക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്നും നാലും. പവിത്രയും അന്നപൂർണയും. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്ന് രണ്ട് നാല്. ഡയേറിയ, ടൈഫോയിഡ്, കോളറ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ, ഒന്നും മൂന്നും. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ശരിയാണ്, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൂന്നും നാലും ആണ് തെറ്റായിട്ടുള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്, ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അടുത്തത് തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ സി, കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ എന്നുള്ളത് തെറ്റാണ്. അലക്കുകാരത്തിലെ സോഡിയം കാർബൺ ഓക്സിജൻ, പഞ്ചസാരയിലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഓക്സിജൻ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മഗ്നീഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. അടുത്ത ചോദ്യം, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്നും മൂന്നും. രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 15 സെന്റിമീറ്റർ. എന്തിന്റെ യൂണിറ്റാണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്നത് ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ്. 20 ഹേർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹേർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒന്നും രണ്ടും. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, രണ്ട് മൂന്ന്.
ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത മാക്സ് ആൻഡ് മെൻഡലബിലിറ്റി ആണ്. സമചതുര ആകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളമാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 96. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാത്രയങ്ങളിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പാലിക്കാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 6, 15, 17. ഭിന്നസംഖ്യകളായ 1/3, 5/7, 2/9 ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ക്രമത്തിലാണ് വരിക? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരാൾ ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കുമെങ്കിൽ അയാൾ 1 കിലോമീറ്റർ നടക്കാൻ എടുത്ത സമയം മിനിറ്റിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 24 മിനിറ്റ്. ഒരു കുട്ടിക്ക് വാർഷിക പരീക്ഷയിൽ 100 മാർക്ക് വീതമുള്ള 6 വിഷയങ്ങൾക്കാണ് പരീക്ഷയുള്ളത്. 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89 ആയിരുന്നു. 6ാമത്തെ വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരാശരി മാർക്ക് 90 ആയാൽ 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 95. 12,000 രൂപ വീതം 2 മേശ വിറ്റപ്പോൾ 1 മേശയ്ക്ക് 20% ലാഭവും 2ാമത്തെ മേശയ്ക്ക് 20% നഷ്ടവും വന്നാൽ കച്ചവടത്തിന് ആകെ ലാഭനഷ്ട കണക്കുകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആകെ 4% നഷ്ടം. 20.94 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100ൽ 1 ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4. 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 365. ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ തുകയായ സംഖ്യ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 11. 2 × 2 + 29 × 39 − 2 × 17 + 2. ഉത്തരം ഓപ്ഷൻ എ, 62. 1 + 1/1 − 1/2. ഉത്തരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3. 0, 1/4, 1/2, 3/4, 1 ഈ ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 5/4. 26:63 ആണെങ്കിൽ 124:x എങ്കിൽ എക്സിന്റെ വില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 215. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ് 7:3 എന്ന അനുപാതത്തിലാണ്. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36 ആയാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 27. ഒരു നിരയിൽ എക്സ് മുന്നിൽ നിന്നും 9ാമതും 9ാം സ്ഥാനത്തും വൈ പിന്നിൽ നിന്നും 4ാം സ്ഥാനത്തുമാണ്. എക്സിൽ നിന്നും 3ാം സ്ഥാനം പിന്നിലാണ് വൈ എങ്കിൽ ആ നിരയിൽ ആകെ എത്ര പേരുണ്ട്? ഉത്തരം ഓപ്ഷൻ എ, 15. ഒറ്റയാനെ തിരിച്ചറിയുക, ഇതിൽ ഓപ്ഷൻ ഡി ആണ്, 24. മാക്സ് എന്നത് 61 എന്ന സംഖ്യയും തിങ്ക് എന്നത് 62 എന്ന സംഖ്യയും ഉപയോഗിച്ച് രേഖപ്പെടുത്തിയാൽ എബിലിറ്റി ഏത് സംഖ്യ കൊണ്ട് രേഖപ്പെടുത്തും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 78. വിട്ടുപോയ കളം പൂരിപ്പിക്കുക, ഇവിടെ വരുന്ന സംഖ്യ ഓപ്ഷൻ ബി ആണ്, 30. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഡിവൈഡഡ് ബൈ ആയാൽ 10 + 18 − 6 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 30. ശരിയായ ഗണിതക്രിയകൾ തിരഞ്ഞെടുക്കുക, സ്വാധീനമുള്ള സ്ഥാനങ്ങൾ പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഡിവൈഡഡ് ബൈയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ പ്ലസ്സും ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് PSC 5ാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. നല്ല നിലവാരത്തിലുള്ള, സമയമേറെ വേണ്ടുന്ന 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫ് PSC നിർണ്ണയിച്ചേ പറ്റത്തുള്ളൂ. അതാണ് ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട് PSC ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.